എല്ലാവർക്കും വെൽക്കം ബാക്ക് ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പരമ്പരാഗതമായ പ്രവാസികൾ ഉപയോഗിച്ച് വരുന്ന പരിപ്പ് കറി. അത് നേപ്പാളി അവരുടെ രുചിയിൽ അവരുണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ അറേബ്യൻ ഗദ്ദാമസകളൊക്കെ ഉണ്ടാക്കുന്ന നല്ല തക്കാളിക്കറി, നല്ല ഹെൽത്തി ആയിട്ടുള്ള തക്കാളിക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള കറി, രണ്ട് പരിപ്പ് കറിയും തക്കാളി കറിയും എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം. ഇന്ന് ഉണ്ടാക്കുന്നത് മസൂർ ദാൽ കൊണ്ടുള്ള പരിപ്പ് കറിയാണ്. ഇതിന് 7 കത്രിയാൽ വരുന്നുണ്ട്, 400 ഗ്രാമാണ്. നല്ല റേറ്റുണ്ട്. ഒരു അരക്കപ്പ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക. ഞാൻ കുറച്ച് കാലം മുസ്ലിം നേപ്പാളികളുടെ റൂമിൽ താമസിച്ചു. അപ്പോൾ അവരുണ്ടാക്കുന്ന രീതിയിലാണെന്ന് നമ്മൾ ഈ കാലുകറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ദാല് നല്ല എക്സ്പെൻസീവ് കേട്ടോ, 400 ഗ്രാം 7 കത്തറി ഒരു 150 രൂപയെങ്കിലും ഒരു കിലോയ്ക്ക് ചിലപ്പോൾ 300 കൂടുതൽ റേറ്റ് വരും. വളരെ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലും ചിക്കൻ കഴിക്കുന്നത്, ചിക്കൻ വില കുറവായതുകൊണ്ട്. മനസ്സിലായോ? ഇതിലിപ്പോഴൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായി തിളച്ച് കുറുകി പായസം പരവ് പോലെ ആക്കിയെടുക്കുന്നുള്ള നേപ്പാളി പരിപ്പ് കറിയുടെ ഒരു രീതി. മനസ്സിലായോ? നമ്മുടെ പരിപ്പ് കറി റെഡിയാവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. നമ്മൾ എന്ത് ചെയ്യുന്ന പറയാം, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ വെളുത്തുള്ളി ചുമന്ന മുളക് ഇട്ടിട്ട് നമ്മൾ പരിപ്പ് കറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഓയിലിൽ കിടന്ന് വെന്ത് പായസം പരിപാടി പോകും. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ ഉണ്ടാക്കിയ അറേബ്യൻ ഗദ്ദാമസകളൊക്കെ ഉണ്ടാക്കുന്ന നല്ല തക്കാളിക്കറിയാണ്. വളരെ ഹെൽത്തിയാണ്. നമ്മുടെ നാട്ടിൽ കുറേ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വാരിയിട്ട് ഉണ്ടാക്കുന്നത് പോലെയല്ല, വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. കുറച്ച് കടുക് ഇടുക. ഞാനൊരു തക്കാളി എടുത്തിരിക്കുന്നത്, ഒരു തക്കാളിക്ക് ഒരു ചുമന്ന മുളക് മതി. ഒരു വെളുത്തുള്ളി ചതച്ച് ചെറുതായി അരിഞ്ഞതാണ്. ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി കുക്ക് ആയി വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാം, മൂടി വെക്കുക. നന്നായി കുക്കാവണം കേട്ടോ.
തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്നലെ രണ്ട് തക്കാളി ഇട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങളെയും കൂടി അറിയിക്കണം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയൊന്നും കാണിച്ചില്ല നിങ്ങളോട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക മാത്രമല്ല ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇന്ന് കുബൂസും റൈസൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കഴിക്കാം പരിപ്പ് കറിയും തക്കാളി കറിയും കൂട്ടിയിട്ട്. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണലാണ്, പ്രവാസികൾ എപ്പോഴും മറക്കാത്ത ചരിത്രപരമായിട്ടുള്ള അനുഭവങ്ങളുള്ള റെസിപ്പീസാണ്. ഇന്നും അത് നിലനിൽക്കുന്നു, നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെയും കൂടെ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. പ്രവാസി പണ്ട് കാലങ്ങളിൽ തൈരും കുബൂസും പഴവും കുബൂസൊക്കെ ഇതുപോലെ ദാലും ഒക്കെ കൂട്ടിയിട്ട് ചോറും കുബൂസൊക്കെ കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ഒരു ചരിത്രകാലത്തെ നമ്മൾ ഇന്നും പിന്തുടർന്ന് അയവിറക്കുകയാണ് പ്രവാസ ലോകത്ത് നിന്ന്. വെൽക്കം മൈ കിച്ചൻ. ഒരിക്കലും വന്ന വഴി മറന്നു പോകരുതല്ലോ. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ രീതിയായതുകൊണ്ട് തന്നെ ഇത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വലിയ ഫംഗ്ഷനിലൊക്കെ പരിപ്പ് കറി ഇന്നും ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്യും. ഉടച്ചെടുക്കുക. ഇതിലേക്ക് നമുക്കൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് തന്നെ ചേർത്താൽ മതി. ഇതിൽ മഞ്ഞൾ അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒത്തു വരും. ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്ന ഇത് നമ്മൾ പായസത്തിലേക്കുള്ള പരിപ്പ് ഉടച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല പായസം പരിവാക്കി ഇത് ഉടച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പണ്ട് രണ്ട് പാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ റൂമിൽ, ഒരു കറി വെക്കുന്ന പാത്രം, ഒരു ചോറ് വെക്കുന്ന പാത്രം, ഒരു ഗ്യാസ് സ്റ്റവ്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ വറുത്തിടാൻ കയ്യിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ പറന്നു കൊടുക്കുന്ന ആ ഓർമ്മകൾ ഇന്നും ഞാൻ മറക്കാതെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ പരിപ്പ് കറിയിലൂടെ നിങ്ങളെ എൻ്റെ പഴയ അനുഭവം ഓർമ്മപ്പെടുത്തിയത്. ഇവിടുത്തെ ബാരിക് റൈസ് ഉണ്ടല്ലോ ഖത്തറിൻ്റെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന, അത് ഇതിലേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ പരിപ്പ് കറിയും ഈ തക്കാളി കറിയും, അതുപോലെ കുബൂസിൽക്കും ഇറാനി പാകിസ്ഥാനി തന്തൂരി റൊട്ടിക്കൊക്കെ ഈ ദാൽ കറി വളരെ ടേസ്റ്റിയാണ്. ഇന്ന് ഞാൻ എടുത്തത് ഒരു തക്കാളി ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്. തക്കാളി കറി ഒരു മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് രണ്ട് കുബൂസ് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഈ കറി. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റ് കറിയാണിത്. ഇതിൽ നമ്മുടെ നാട്ടിലെ പോലെ കുറേ മഞ്ഞളും കുറേ മുളകും കുരുമുളകും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇട്ട് കൊടുത്ത് സ്പൈസി ആക്കിയിട്ടുള്ള കറിയാക്കി എടുക്കുന്നില്ല. ഇവിടെ എരിവൊക്കെ വളരെ കുറവാണ്, തൊട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞ പോലെയാണ് എരിവിനെയൊക്കെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഇവരൊക്കെ 100, 110 ആയുസ്സിൽ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഖത്തർ മുൻപന്തിയിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും ഭക്ഷണത്തിൻ്റെ അവർ നിയന്ത്രിക്കുന്ന ചില നമ്മൾ ഉപയോഗിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് അവർ ക്രമീകരിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ഹെൽത്തിയൊക്കെ നല്ലപോലെ നിലനിൽക്കുന്നത്. നമ്മൾ കുറേ മുളകും മല്ലിയൊക്കെ കഴിച്ച് മന്നപ്പായി തടിച്ച് വീർത്ത് രക്തവും ഇല്ലാണ്ടായിട്ട് ശരീരത്തിലെ രക്തമൊന്നും ഇല്ലാണ്ടായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഉറങ്ങാൻ കിടന്ന എണീക്കാൻ പറ്റാത്തൊരവസ്ഥയും അങ്ങനെയൊക്കെ ആയിട്ട് ആരോഗ്യവും വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലേക്ക്. എരിവും പുളിയൊക്കെ വളരെ കൺട്രോൾ ചെയ്യുക. പുളിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ നിന്നും അധികം പുളി അങ്ങനെ യൂസ് ചെയ്യാറില്ല. പുളിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് പോലും അതൊന്നും ഉപയോഗപ്പെടുത്താതെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പുളികളൊക്കെ കഴിച്ച് നമ്മൾ നല്ല വൃത്തിയും സാക്ഷര അക്ഷര കേരള എന്നൊക്കെ പറഞ്ഞ പോലെ സാക്ഷര എന്താ പറയുക
അത്രയും അറിവുള്ള ആളുകളായിട്ട് പോലും നമ്മൾ ഒരു കാര്യത്തിലും ജീവിത ചിട്ടയിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആശുപത്രിയിൽ കൊണ്ടുകൊടുക്കാനേ പൈസ ഉള്ളൂ, വലിയ ഭീമമായ പൈസ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ തക്കാളിക്കാരെ എല്ലാവരും പേ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ കുബൂസ് ചൂടാക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ. ആ ചൂടിൽ കിടുന്നത് ഇത് ഏകദേശം പരിപ്പ് പായസം പരുവം പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഇവിടുത്തെ പരമ്പരാഗത കറികളാണ്, ട്രഡീഷണലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ രീതിയിൽ പരിപ്പ് കറി വെച്ച് നോക്കുക. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ശരിക്കും ഉടഞ്ഞു വരുന്നുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, നല്ല പായസം പരിവം പോലെ വരുന്നത്. വാവ്, സൂപ്പർ ടേസ്റ്റാണ്. പരിപ്പിൽക്കും ബിരാനി റൊട്ടിക്കും തന്തൂർ റൊട്ടിക്കൊക്കെ അടിപൊളിയാണ് റൈസിൽ കഴിക്കാനൊക്കെ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല കറിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ്. ഓക്കെ.